നമസ്കാരം, പത്മാസ് കുസൈനിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഇങ്ങനെ നാരങ്ങ വാങ്ങാറുണ്ട്, നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും, രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഒക്കെ ഉണങ്ങിപ്പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ നാരങ്ങയും ഓരോ ന്യൂസ് പേപ്പറിൽ ഇതായി ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സിപ്പിലോക്കോ സാധാ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചെറിയ ക്യാരി ബാഗോ ഏതിൽ വേണമെങ്കിലും ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഇട്ട് വയ്ക്കുക. പിന്നെ രണ്ടാമത്തെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, ഉള്ളിയുടെ തൊലി ഉരിക്കാൻ ഭയങ്കര വിഷമാണ്. എല്ലാവർക്കും കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരും, പിന്നെ ചെറിയ ഉള്ളി തൊലിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ചെറിയ ഉള്ളിയിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതാ ഇതേപോലെ ഒഴിച്ചിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് നല്ല വെയിലിൽ വെച്ചിട്ട് മുറം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ പാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തോലെല്ലാം പോയി കഴിയും. പിന്നെ അതിൻ്റെ ഈ രണ്ട് ഭാഗം ബാക്കും ഫ്രണ്ടും മാത്രം കട്ട് ചെയ്താൽ മതി, നമുക്ക് ഉള്ളി സാമ്പാറൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കാം. പിന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഉള്ളിയിൽ ഉള്ളി സവാള നുറുക്കുമ്പോൾ എപ്പോഴും നമ്മൾക്കൊരു പ്രശ്നമാണ് കണ്ണിൽ നിന്ന് വെള്ളം വരിക. കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തിയുടെ മുകളിൽ സവാള, ഇത് ഞാൻ ഇപ്പോൾ ചെറിയ ഉള്ളി കാട്ടിയേ ഉള്ളൂ, ഇതാ ഇതേപോലെ കുത്തിയിട്ട് ഉള്ളിയുടെ തോല് ഉരിക്കുകയാണ് നുറുക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ കണ്ണിൽ വെള്ളം വരില്ല. അതേപോലെ ഉള്ളി തൊലിക്കുമ്പോൾ തന്നെ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചിരുന്നാലും കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. പിന്നെ നമ്മളുടെ കത്തിക്ക് എപ്പോഴും മൂർച്ച പോവും. അത് ഇതാ ഇതേപോലെ ഒരു സിറാമിക് ഉള്ള ഇതിലെടുത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി, നമ്മൾക്ക് നല്ല മൂർച്ച വേഗം വരുത്താൻ പറ്റും. പിന്നെ കുക്കറിൽ എപ്പോഴും നമ്മൾ സാധനങ്ങൾ ഒഴിക്കും ഇടുമ്പം എപ്പോഴും ഒരു കാൽഭാഗം മാത്രം ഇടുക, അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് കൂടുതലാകുമ്പോഴാണ് നാല് ഭാഗവും തെറിച്ച് തൂവുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തൊരു ശകലം എണ്ണ പുരട്ടി കൊടുക്കും. അപ്പോൾ അങ്ങനെ പരിപ്പൊക്കെ വെച്ച് കഴിയുമ്പം അധികം ഇത് തൂവാതിരിക്കും. നാല് പുറവും ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കും. അതേപോലെ ഇതാ ഉൾഭാഗവും ഈ ഭാഗവും നമുക്ക് ഇത്തിരി എണ്ണ തടവി കൊടുത്തുകയാണെങ്കിൽ നാല് പുറവും തിളച്ച് വീഴില്ല. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കൂ. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.